ലീഗിന്റെ പ്രസിഡന്റ് ജോയൽ ജോസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷം ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മുടെ ഇടവകയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രസിഡന്റ് ജോയൽ ജോസിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ടു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ സിറിയാക്കച്ചനെയും ആശംസകൾ നൽകുവാൻ എത്തിച്ചേർന്ന ചീന ടീച്ചറിനെയും ആനീസ് ടീച്ചറിനെയും ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെയും അധ്യാപകരെയും അധ്യാപകരും ഇവിടെ ആശംസ പ്രസംഗം പറയുവാനാണ് എൻ്റെ താല്പര്യം. നമ്മുടെ ലൈബ്രറിയുടെയും ഓഫീസിൻ്റെയും ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ഫാദർ സിറിയാക്കച്ചനെയും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛൻ നമ്മളുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുകയും ചെയ്യുകയാണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജോയിന്റ് ഡയറക്ടറായ സീനിയർ ടീച്ചറിനെ നമ്മുടെ പ്രിയങ്കരിയായ അച്ഛമായ ആനീസ് ടീച്ചറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ താഴെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മിഷൻ ലീഗിന്റെ ചരിത്രത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കാനായി ഒരു മിഷൻ സ്പീച്ചുമായിരുന്നു ജോയിന്റ് സെക്രട്ടറി അലന്തീന സോണി. അവന്റെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ രണ്ടു പേരെ അവർ തനിക്ക് മുന്നേ അയച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ മിഷനറിയാലുമായ സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന്റെ അനുഗ്രഹത്തോടെ 1947 ഭരണങ്ങാനത്ത് ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തനം ആരംഭിച്ചു. കുഞ്ഞേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന പി സി അബ്രഹാം പല്ലാട്ടുകുന്നേലും ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛനുമാണ് സ്ഥാപക നേതാക്കൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മിഷണറിയന്മാർ എല്ലാവരും തന്നെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയി. ഈ ഒരു മടക്കയാത്ര മൂലം നമ്മുടെ രാജ്യത്ത് മിഷണറി പ്രവർത്തനങ്ങളിൽ ഒരു വലിയ പരിധി വരെ സ്തംഭനമുണ്ടായി. മിഷണറിമാരുടെ ലഭ്യത കുറവായിരുന്നു ഈ അവസരത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സമയത്താണ് ലയോ 13-ാം മാർപ്പാപ്പയുടെ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ എന്ന സന്ദേശത്തിൽ പ്രചോദിതനായി ബഹുമാനപ്പെട്ട കുഞ്ഞേട്ടൻ സംഘടനയുടെ സ്ഥാപനത്തിനായി മുന്നോട്ട് വന്നത്. ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനത്തിനായി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. മിസ്റ്റർ അൽഫോൻസാമയുടെ അടുത്ത ബന്ധം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ഭാരതത്തെ അസംബ്ലി അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛനോട് ചേർന്ന 1947 ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക, മിഷൻ പ്രവർത്തനങ്ങളിൽ ഭൗതികവും ആത്മീയവുമായി സഹായിക്കുക എന്നിവയായിരുന്നു സംഘടനയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യങ്ങൾ. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഔദ്യോഗികമായി 1947 ഒക്ടോബർ മാസം 3-ാം തീയതി കോട്ടയം രൂപത അധ്യക്ഷനായിരുന്ന മാർ തോമസ് തറയിൽ പിതാവ് ഭരണങ്ങാനത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവയാണ് മിഷൻ ലീഗിന്റെ ആപ്തവാക്യങ്ങൾ. മിസ്റ്റർ കൊച്ചു ത്രേസ്യ, മിസ്റ്റർ തോമസ് ലിഹ, മിസ്റ്റർ അൽഫോൻസാമ, മിസ്റ്റർ നാൻസി സേവ്യർ എന്നിവരാണ് മിഷൻ ലീഗ് സംഘടനയുടെ സംഗീത മധ്യസ്ഥർ. ഭരണങ്ങാനത്ത് സ്ഥാപിതമായ മിഷൻ ലീഗിന്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 3 രീതികളിലുമായി കേരളത്തിന്റെ മിക്ക ഇടവകളിലും ഇന്ന് ചെറുപുഷ്പ മിഷൻ ലീഗ് നിലവിലുണ്ട്. സഭ സാർവത്രികമായതുപോലെ മിഷൻ ലീഗ് സംഘടനയും ഇന്ന് സാർവത്രികമാണ്. അമേരിക്ക, UK, ഏതാനും ചില ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് മിഷൻ ലീഗ് പ്രവർത്തനം നടത്തി വരുന്നു. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ എന്ന ലയോ
അമ്മയുടെ വാക്കുകളെ ആദർശവാക്യമായി മിഷനറി കുടുംബം സ്വീകരിച്ചു. ഓരോ കുഞ്ഞു മിഷണറിമാരും കൈകളിലേന്തുന്ന ചെമഞ്ഞ പതാകയുടെ മഞ്ഞനിറം ശാന്തിയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പതാകയിലെ ചുവപ്പാകട്ടെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരെ ഓർമ്മിക്കുന്നു. മിഷനറി ഗാർഡ്സിലെ പച്ചനിറം പ്രത്യാശയും വിശ്വാസവും സൂചിപ്പിക്കുന്നു. ബാർജിലെ കുരിശാകട്ടെ കുരിശിനെയും ക്രിസ്തുവിനെയുമാണ് അനുസ്മരിക്കുന്നത്. മിഷനറിക്ക് വേണ്ടി മിഷനാന്തം രചിച്ചത് ബഹുമാനപ്പെട്ട ആബേൽ സിനിമ അച്ഛനാണ്. നാളിതുവരെ ചെറുപുഷ്പ മിഷനറിനെ വ്യക്തി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകാതിർത്തി വരെ വരുത്തിയ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഇന്ന് ഉദ്ഘാടന നിറവിലായിരിക്കുന്ന മിഷനറിക്ക് വേണ്ടി ചെറുപുഷ്പ മിഷനറി കുത്തുങ്ങൽ മേഖല ആശംസ സമർപ്പിക്കുന്നു. ജയ് മിഷനറി. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ഇടവക വികാരിയും ഡയറക്ടറുമായ സിറിയ കച്ചനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മിഷൻ ലീഗിന്റെ ഭാരവാഹികളായിട്ടുള്ള സുഹൃത്തുക്കളെ, ടീച്ചേഴ്സ്, എച്ച് എം രംഗങ്ങളുടെ ടീച്ചേഴ്സ്, മതാധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞ് മിഷണറിമാരെ, മിഷൻ ലീഗിന്റെ പ്രവർത്തന വിശ്വോദ്ഘാടനം ഇന്നേ ദിവസം നടക്കുന്നതിന് തന്നെ അതിയായ ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിന്ന് തിരുവചനത്തിൽ കേട്ടതുപോലെ ഇന്ന് സ്നേഹന്മാരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് കർത്താവിശ്വനിഷ്ക അയക്കുന്ന ഒരു ദിവസമാണ് ഈ സ്നേഹാകാരത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച. അപ്പോൾ ഇതേ ദിവസം തന്നെ നമ്മുടെ ഇടവകയിൽ, ഈ പുത്തങ്കൽ സഞ്ചോർജ് ഇടവകയിൽ മിഷൻ ലീഗിന്റെ ഈ പ്രവർത്തന വർഷ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ ലൈബ്രറി ഉദ്ഘാടനം ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം. കാരണം മിഷണറി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ. മിഷൻ ലീഗ് അംഗങ്ങളെ വിളിക്കുന്നത് കുഞ്ഞ് മിഷണറിമാരെന്നാണ്, അങ്ങനെയല്ലേ? അപ്പൊ എല്ലാവരും, നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾ നോക്കി കൊണ്ടിരിക്കുന്ന എല്ലാവരും, ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും മിഷണറിമാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ മിഷൻ ദൗത്യം, കർത്താവിശ്വ മിഷയുടെ ദൗത്യം കയറി പ്രകാശിക്കുന്നവരായി മാറേണ്ടവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ പേര് പ്രകാശം എന്ന കുട്ടിയുടെ പേരുണ്ട്. അതെന്താണത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഏതാ സിനിമയുടെ പേര്? പ്രകാശൻ. ആ പ്രകാശൻ പറക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ട ദൈവോചനം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് മറുപടി പറക്കട്ടെ എന്നാണ്. അപ്പൊ അത് പ്രകാശം പറക്കട്ടെ എന്നുള്ളത് മാറ്റി നമുക്കത് ഉത്സർഗാവുന്നത് പ്രകാശം പറക്കട്ടെ എന്നാക്കാം, അല്ലെങ്കിൽ പ്രകാശം പരത്തട്ടെ എന്നാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമാണ് അല്ലെ. അപ്പൊ ആ പ്രകാശം പരത്തുന്നവരായി നമ്മളൊക്കെ മാറണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ സിനിമ ഞാൻ കണ്ടില്ല, എന്നാൽ നാളെ പ്രകാശം എനിക്ക് അറിയാൻ പാടില്ല. പ്രകാശം പറക്കട്ടെ ആവണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം ഒരു മിഷൻ ദൗത്യമായി കണ്ട് അത് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ മാതാപിതാക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പരത്തുവാനായിട്ട്, പ്രസരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. വലിയ പ്രസംഗം ഞാൻ നടത്തുന്നില്ല, കാരണം നമുക്ക് സമയം പരിമിതിയുണ്ട്. ഇന്ന് നമുക്ക് ഇതിനു ശേഷം കാറ്റഗറീസ് ക്ലാസ്സും മുൻപോട്ട് കൊണ്ടുപോകണം. അറ്റ്ലീസ്റ്റ് അറ്റൻഡൻസെങ്കിലും എടുത്ത കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് ടീച്ചേഴ്സ് ഇതിൽ വിടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഉത്സാഹിക്കണം. കാരണം കാറ്റഗറീസിൻ്റെ ഒരു ദിവസം നമുക്ക് ആബ്സെൻസ് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം സമയപരിമിതി മൂലം നമ്മൾ ചുരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് മിഷൻ ലീഗും കാറ്റഗറീസും ഏറ്റവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അവസരത്തിൽ ഞാൻ ഒരു അഭിനന്ദനം കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിഷൻ ലീഗിന്റെ മുതിർന്ന ഭാരവാഹികളാണ്. അവരെല്ലാം ഈ ദിവസം ഈ ഹാളൊക്കെ മനോഹരമാണ്. ഇതിന്റെ സ്റ്റേജ് കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇവിടെ നമുക്ക് ഇടവകയിൽ മടവില്ല, സിസ്റ്റേഴ്സ് ഇല്ല, ആരും ഇല്ല, തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇനി അങ്ങേ വശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ സൈഡിൽ പരിശോധന വശത്ത് അവിടെ നിൽക്കായ ഒരു ലൈബ്രറി സജ്ജമാക്കിയിട്ടുണ്ട്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഇപ്പൊ കുറവാണ്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സജ്ജമാക്കാം. ഞാനത് റെഡിയായിക്കൊള്ളാൻ കുഴപ്പമില്ല. പക്ഷെ അവിടെ നല്ല സൗകര്യം റെഡിയാക്കി അവിടെ എന്നെ എഴുതി വെച്ചു കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഈ ആഴ്ചകളിൽ മുഴുവൻ ഈ മിഷൻ ലീഗിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ചത് എബിന്റെയും റോഷന്റെയും ഡോക്ടറുടെയും മനുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ, എനിക്ക് പ്രസിഡന്റിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ കുട്ടികളോട് അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിലാണെങ്കിലും നമ്മുടെ ആങ്കറിംഗ് നടത്തിയ സാധനമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മിഷൻ സന്ദേശം നൽകിയ അലഞ്ചേരിയുണ്ട്. അവരെല്ലാവരും മിഷനിന്റെ ഭാരവാഹികളെല്ലാം വളരെ ആക്റ്റീവായിട്ട്, ആരുടെയും പ്രേരണ കൂടാതെ വളരെ ആക്റ്റീവായിട്ട് നടത്തി അവരെല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിന് പിന്തുണ കൊടുക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റാഫ് മുഴുവൻ അഭിനന്ദിച്ചിട്ടുള്ള പ്രത്യേകിച്ച് മിഷനിയും ജോയിന്റ് ഡയറക്ടർ സീന, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ മിഷൻ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടാതെ
ഇപ്പോൾ നമ്മൾ ദീപതലയിച്ച് നമ്മുടെ ഉദ്ഘാടനം നടത്തും. അപ്പോൾ അത് കത്തിച്ച ദീപമാണ് അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവം അണയാത്ത ദൈവമായിട്ട് കെടാത്ത ദീപമായിട്ട് കൊണ്ട് മാറണം. അത് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പ്രവർത്തകരെ കുഞ്ഞു മിഷണറിമാരെ 2022-23 മിഷൻ പ്രവർത്തന വർഷം ഇടവക തലത്തില് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഭദ്രദൈവം ജീവിച്ച നന്ദി നിമിഷത്തില് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഈ വർഷത്തെ ഭാരവാഹികൾക്കും ഞാൻ അനിതന്റെ ആശംസ അർപ്പിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളായ കുട്ടികൾക്കും അഭിനന്ദനം അർപ്പിക്കുവാനും ഞാൻ അവസരം കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇത്രയും കുട്ടികൾ നമുക്കുള്ളെങ്കിൽ പോലും എല്ലാ കുട്ടികളും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. അത് കഴിഞ്ഞ വർഷം നമ്മളത് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പം പുള്ളിയുടെ കുട്ടികൾ നമ്മുടെ മിഷനിലെ മുതിർന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം മിഷൻ പ്രവർത്തനം എന്താണ് എന്ന് നമ്മൾ ഷോർട്ട് ഫിലിമിലൂടെ അഭിനയിച്ച് അവതരിപ്പിച്ച് നമ്മുടെ ഇടവേളയിൽ അത് പ്രകാശനം ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടികൾക്കും കഴിഞ്ഞ പ്രാവശ്യം ആ പുതിയ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളായ കുട്ടികൾക്കും അഭിനന്ദനം അർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അതേപോലെ ഇന്നിപ്പോൾ നമ്മൾ മിഷൻ റാലി നടന്നു. ഈ മിഷൻ റാലിയിൽ ചെറുതും വലുതുമായ ഫ്ളാഗുകൾ ഉണ്ടാക്കാനും അതുപോലെ ലൈൻ റൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതുപോലെ ഈ സ്റ്റേജ് ഡെക്കറേഷൻ സൂചിപ്പിച്ചതാണ്. ഈ സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം നമ്മുടെ മിഷൻ ലീഗിലെ മുതിർന്ന കുട്ടികളാണ് ഇത് ഇതിനു വേണ്ടിയിട്ട് ഏറെ അധ്വാനിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ അവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നു. അതേപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, പല മേഖലയിലും തൻ്റെതായ കഴിവുകൾ തെളിയിച്ച ഒരു നല്ലൊരു വൈദികനെയാണ് നമുക്ക് ഈ പ്രാവശ്യം വികാരിയച്ചനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവുവാനും അച്ഛൻ്റെ പിന്തുണയും പ്രോത്സാഹനത്തോടും കൂടി ഈ വർഷം നല്ല നല്ല പരിപാടികൾ, വ്യത്യസ്തമായ പരിപാടികൾ നമ്മുടെ ഇടവക കുടുംബത്തിന് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വഴിയൊന്ന് നിർത്തുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട
മിഷൻ ലീഗ് ഭാരവാഹികൾ തങ്ങളുടെ ചുമതല ഏൽക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കാൻ പോകുന്നത്. സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നതിനായി വികാരി അച്ഛൻ ചേർക്കും. ചൊല്ലി തരുന്ന പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക. ഞാൻ പേര് പറയും. ചെറുഷ്ണ മിഷൻ ലീഗ് കോതമംഗലം രൂപതാ ഘടകത്തിന്റെ ചുമതലയേൽക്കുമ്പോൾ എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകളും നിർവഹിക്കേണ്ട ജോലികളും ഞാൻ പൂർണമായും മനസ്സിലാക്കുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ പുണ്യ സുഹൃതങ്ങൾ മുറുകെ പിടിച്ച് പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി സമീപിക്കുന്ന മുഖങ്ങളിൽ ക്രിസ്തുനാഥന്റെ സ്നേഹമുഖം ദർശിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ദൈവാശ്രയ ബോധത്തോടെ ആത്മാർത്ഥമായി ചെയ്യുമെന്ന് ഇതിനാൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സന്തോഷത്തോടു കൂടി എല്ലാവരും ഹാളിലെത്തിയിരിക്കുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും അച്ഛൻ സംബോധന ചെയ്തതുപോലെ കുഞ്ഞു മിഷനറിമാരെ എന്ന് തന്നെയാണ് ഞാനും സംബോധന ചെയ്യാം. അപ്പം നമ്മുടെ മിഷൻ ലീഗിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൽ പടർന്നു പന്തിരിച്ചത് എന്നതിനെക്കുറിച്ചും കൂടെ പ്രവർത്തനം അതിൻ്റെ ഇത് വായിച്ച് കേട്ടു നിങ്ങൾ. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച സമയത്ത് സീനിയർ ടീച്ചർ പറഞ്ഞു, നമ്മുടെ വികാരി ടീച്ചർ പറഞ്ഞു. അപ്പൊ നമ്മുടെ മിഷൻ ലീഗ് എന്ന സ്ഥാപിതമായതെന്നാ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെയാണ്. പക്ഷെ ഇത് 3rd മാത്രം അല്ലേ. ഇത് ഭരണങ്ങാനത്താണ് ആരംഭിച്ചത്. നമ്മുടെ ഭാരതത്തിന്റെ ലിസി എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുതലീസിയാണ് ഇതിന്റെ മധ്യസ്ഥ. അതുപോലെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത് എന്താ? സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നല്ലേ. നമ്മുടെ ജീവിതം നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിങ്ങൾ മറന്നു പോകാതെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട വാക്കുകളാണ് ഇത്. സ്നേഹം വേണം, ത്യാഗം, മറ്റുള്ളവർ കൂടെ നിങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാവണം, അതുപോലെ സേവനം ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അതുപോലെ നമ്മുടെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങളിൽ ഇതൊരു മാർഗദീപമായി തീരാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നമ്മുടെ കൊടി, നിങ്ങൾ കൊടി പിടിച്ചു, ആ കൊടിയുടെ അടിയിലുള്ള മഞ്ഞ നിറം, അടിയിൽ മുകളിലുള്ള മഞ്ഞ നിറം ഇതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. സമാധാനം, അതിന് ശാന്തി, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിലുള്ള ചുവപ്പ് നിറം
ഈശോ രക്തസാക്ഷിയും ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള നമ്മുടെ വിശുദ്ധരെയും അതുപോലെ ഈശോയൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഇനി നമ്മുടെ ഒരു പ്രതിജ്ഞയും കൂടെ ഉണ്ട്. അത് നമ്മളിങ്ങനെ ചെല്ലാനായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത ഞായറാഴ്ച കൂടി ചെല്ലണം. പ്രതിജ്ഞ ചെല്ലാനുണ്ട്. പാതിരൻ്റെ ജന്മനാടാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ വർഷം കയ്യൊക്കെ നീട്ടി പിടിച്ച് ചെല്ലിയതാണ്. അപ്പം നിങ്ങളുടെ ഇവിടെ നമ്മുടെ സീനിയറായിട്ടുള്ള നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ളവരുണ്ട്, ടീച്ചേഴ്സുണ്ട്. അപ്പം നിങ്ങളെ നേരത്തും കഴിഞ്ഞ് നമ്മുടെ വികാരി അച്ഛനുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ നേടിയാണ്. അതോടൊപ്പം നമ്മളൊരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ലൈബ്രറിയിൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ 93 പുസ്തകങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പുസ്തകങ്ങൾ എല്ലാ ക്ലാസ്സിനും കൊടുത്തിരുന്നു. 5-ാം ക്ലാസ് പോലുള്ള കുട്ടികൾക്ക് കുറച്ച് പേരെ തിരിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നല്ല വിശുദ്ധരുടെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ അന്ന് നമ്മൾ പഠിച്ചിരുന്നത് ഒരു ഉപപാഠ പുസ്തകത്തിനും വിശുദ്ധരെ കുറിച്ച് തന്നെയായിരുന്നു. നമ്മളതുപോലെ കുർബാനയ്ക്ക് ശേഷം ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇനി വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലൈബ്രറി പുസ്തകം ഉണ്ടെങ്കിൽ അത് വായിക്കാനും വായിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലൊരു പ്രേക്ഷിത പ്രവർത്തനം തന്നെ നടത്താൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേക ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്കായി ബാല്യം നൽകുന്ന സംഭാവന വളരെ വലുതാണ്. നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കാൻ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഒത്തിരി സഹായിക്കും. ഈ ടീച്ചറിലൂടെയാണ് നമ്മുടെ ഈ പള്ളിയിൽ നമ്മുടെ സെമിഷനിലേക്ക് ഒരുക്കുന്ന ഒരു ലൈബ്രറി ഉണ്ടാക്കണം എന്നുള്ള ആശയം നമ്മളിലേക്ക് വന്നത്. അങ്ങനെ ടീച്ചറിലെയും കുട്ടികളും മുതിർന്നവരുടെയും സഹായത്തോടെ നമ്മൾ ഒരുക്കിയ ലൈബ്രറിയുടെയും ഓഫീസിന്റെയും ഉദ്ഘാടനത്തിലേക്കാണ് നാം നടക്കുന്നത്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശരിയായിട്ടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മുടെ ജോയിൻ സെക്രട്ടറിയായ സീനിയർ ടീച്ചർ പ്രസിഡന്റ്, എല്ലാവർക്കും എന്റെ മറ്റേ എന്റെ മിഷനിലേക്ക് അംഗങ്ങളെ എല്ലാവർക്കും എന്റെ ഹൃദയം നന്ദി അറിയിച്ച് നിർത്തുന്നു. ജയ്.